അത്രേ നിർമ്മാണാത്മകവും സർഗാത്മകവുമായ പ്രവർത്തനത്തെ ക്രമീകരിച്ചാണ് ഈ പാർട്ടി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1921 ഏറ്റവും ഭയാനകമായ മലബാറിൻ്റെ രാഷ്ട്രീയ പരിതോവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു ജനതയെ രാഷ്ട്രീയ വിജയത്തിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിന് പുറത്ത് രാജാക്കന്മാരും നവാബുമാരൊക്കെ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ തൊട്ടടുത്ത അതിർത്തിയായ മൈസൂരിലേക്ക് പോയാൽ അവിടെയും മുസ്ലിം രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു രാജകുടുംബത്തിൻ്റെയോ നവാബുമാരുടെയോ വലിയ പാരമ്പര്യമുള്ള ഒരു ഭരണാധികാര ശക്തിയായി മുസ്ലിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ അറക്കൽ രാജകുടുംബത്തിൻ്റെ ചെറിയ ഒരു സ്പർശമല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 1921 സമരം വളരെ പെട്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് തകർക്കാനും കഴിഞ്ഞു. ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ഒക്കെ അപ്പപ്പോൾ രൂപീകൃതമാകുന്ന ആൾക്കൂട്ടമാണ് സമരങ്ങളെ നയിച്ചത്. 47 ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഒരു കാലം എത്തുമ്പോഴേക്കും അവരിൽ തന്നെ ഉള്ള കൊള്ളാവുന്നവരെ മുഴുവൻ നാട് കടത്തുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു. വലിയ പ്രയാസങ്ങളോടുകൂടി നിൽക്കുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ലീഗ് നിൽക്കുന്നത്. 48 മലബാറിലെ മാപ്പിളയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സങ്കടങ്ങളും വേദനയും മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ അതിവൈകാരിക, അരയിലൊരു മലപ്പുറം കത്തിയല്ലാതെ ഒന്നുമില്ലായിരുന്നു. ബാഫക്കിത്തങ്ങളും സീദി സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും ഒക്കെ അവർക്കിടയിലേക്ക് ഇറങ്ങി നിന്നു. അവരുടെ വൈകാരികതയെ വളരെ പതുക്കെ പതുക്കെ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് മാറ്റിവിട്ടു. നിർമ്മാണാത്മകമായ ഒരു ശൈലിയിലേക്ക് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പതുക്കെ പതുക്കെ പരിവർത്തിപ്പിച്ചെടുക്കാൻ ഈ നേതാക്കന്മാർ നിരന്തരമായി ശ്രമിക്കുകയുണ്ടായി. രാജാക്കന്മാരുടെ കുടുംബങ്ങളിൽ വാണരുള്ളിയ ഉത്തർപ്രദേശിലടക്കം വലിയ നഷ്ടങ്ങളിലേക്ക് മുസ്ലിം സമുദായം പോയപ്പോൾ ഒരു രാജാവിൻ്റെ കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്ത മലയാളക്കരയിൽ ജനാധിപത്യ സംവിധാനത്തിലെ രാജാക്കന്മാരെ ഉണ്ടാക്കിയാണ് ലീഗ് 75 കൊല്ലവും കഴിഞ്ഞു നിൽക്കുന്നത്. അവിടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ. നിർഭാഗ്യവശാൽ സർ സയ്യിദിനു ശേഷം മറ്റൊരു സർ സയ്യിദ് അവിടെ ഉണ്ടായില്ല. അലിഗഡിനു ശേഷം വേറെ ഒരു അലിഗഡ് ഉണ്ടായില്ല. ഒരു രാജാവും ഇല്ലാതിരുന്നിട്ടും കേരളക്കരയിൽ ഒരുപാട് അലിഗഡുകൾ ഉണ്ടായി. ഓരോരുത്തരും സർ സയ്യിദുമാരായി. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോഴും മലപ്പുറത്ത് പറഞ്ഞു നാദാപുരത്തെക്കുറിച്ച്. നാദാപുരത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അഭിമുഖീകരിച്ചവരാണ് നാദാപുരത്തുകാർ. വർഷാവർഷം കാട്ടുകൊള്ള നടത്തി സ്വത്തുക്കൾ കവർന്നെടുക്കുന്ന കാബാലികന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടവരാണ് നാദാപുരത്തുകാർ. എന്നിട്ടും ഉണങ്ങിയ കുബൂസ് അച്ചാറിൽ കുത്തി കടിക്കുന്ന ആ നാദാപുരത്തുകാരൻ്റെ ഒരു വിഹിതം ഈ നാട്ടിലേക്ക് അവൻ കൊടുത്തയച്ചു. ഏകദേശം 27 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാദാപുരത്തിന്റെ മണ്ണിലുണ്ട്. കോളേജുകളായി, സ്കൂളുകളായി, നമ്മുടെ സഹോദരന്മാരുടെ കഴുത്തറുക്കാൻ ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോ തിരിച്ചവന്റെ കഴുത്തറുക്കാനുള്ള ആലോചനകളല്ല, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നാദാപുരത്തിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി വെച്ചത്. ഇവിടെ 27 വലിയ കൊട്ടാര സദൃശമായ കോളേജുകൾ. എന്നിട്ട് സൂപ്പിക്കൊക്കെ ഇപ്പൊ ഒരു ആപ്പീസ് നന്നാക്കുകയാണ് 2023 അല്ലേ.
രാജ്യത്തിന്റെ തെരുവിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ കൊട്ടാരം പോലെ ഉണ്ടായപ്പെടും. നമുക്ക് ചെറിയ ആപീസാണ്, നമുക്കത് മതി. ആ ചെറിയ ആപീസിൽ ഇരുന്നാണ് നമ്മൾ വലിയ വലിയ കൊട്ടാരങ്ങൾ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ആലോചിച്ചുണ്ടാക്കിയത്, ലീഗ് ആപീസുകളെല്ലാം ഉണ്ടാക്കിയത്. നാദാപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ആരെയും അപകടപ്പെടുത്തിയില്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വളർച്ചയാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. രാഷ്ട്രീയത്തിലെ ഏറ്റവും സക്രിയമായ ഇടപെടലുകൾ ഉണ്ടായി. ഓർത്തു നോക്കൂ നിങ്ങൾ, നമ്മൾ ആരോടൊക്കെയാ കളിച്ചത്? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തി പ്രഭാവത്തിന്റെ ഉടമ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട്, കോൺഗ്രസുമായി വലിയ സംവാദത്തിൽ ഏർപ്പെട്ടു നമ്മൾ, വലിയ തർക്കങ്ങൾ ഉണ്ടായി. നെഹ്റുവിനെ പോലെ ഒരു വലിയ മനുഷ്യൻ ലീഗ് പോലെ ഒരു ചെറിയ പാർട്ടിയെ കുറിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധയായിരുന്നു. ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് നെഹ്റുവിന് പറയേണ്ടി വന്നു. അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് മനോഹരമായി ലീഗ് മറുപടിയും പറഞ്ഞു. തർക്കങ്ങൾ, കോൺഗ്രസിനോട് തർക്കങ്ങൾ ഉണ്ടായി, അതിലൊരു കുഴപ്പമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും. ആ തർക്കങ്ങൾ സർഗാത്മകമായ തർക്കങ്ങളാണ്, ആ തർക്കങ്ങൾ പ്രൊഡക്റ്റീവായ തർക്കങ്ങളാണ്, ആ തർക്കങ്ങൾ ജനാധിപത്യപരമായ തർക്കങ്ങളാണ്. കോൺഗ്രസ് അത് ഉൾക്കൊണ്ടു. നിങ്ങൾ ഓർത്തു നോക്കൂ, മുസ്ലിം ലീഗുമായി വലിയ സംവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ബി പോക്കർ സാഹിബ് എഴുന്നേൽക്കുന്നത്. നോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, പോക്കർ സാഹിബിന്റെ നോ എന്ന് പറയാനുള്ള അനുമതിക്കുള്ള സമയമേ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ശത്രുവായി താൻ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയോട് പറയുകയാണ്, പോക്കർ സംസാരിച്ചോളൂ. പോക്കർ സാഹിബ് പാർലമെന്റ് കൊടുത്ത ഔദാര്യം വെച്ച് സംസാരിക്കുകയാണ്, അംഗബലം കൊണ്ടല്ല, അംഗബലം കൊണ്ടല്ല. എന്നിട്ട് പോക്കർ സാഹിബ് സംസാരിച്ചു കഴിയുമ്പോൾ നെഹ്റു പറയുകയാണ്, പോക്കറിന്റെ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമല്ല, ഇന്ത്യയിലെ പരിഷതം വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദമാണ്. എന്തിനായിരുന്നു ലീഗ് എന്ന് ചോദിച്ചവരോട്, ഇതിനായിരുന്നു ലീഗ് എന്ന് പറയാൻ കഴിയുമാറ് പണ്ഡിറ്റ്ജിയുടെ മുമ്പിൽ തന്നെ അത് തെളിവായി വന്നു. നെഹ്റു എന്ന ജനാധിപത്യവാദി, നെഹ്റു എന്ന് പറയുന്ന മനോഹരമായ ഇന്ത്യയുടെ പ്രഗത്ഭനായ ഭരണാധികാരി, ലീഗുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തുമ്പോഴും ജനാധിപത്യപരമായി മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. 1986 ഷാബാനു കേസുണ്ടായി. 1987 ആരാധനാലയങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് ഓഗസ്റ്റ് 15 47 ആക്കണമെന്ന ബനാത്തുവാല സാഹിബിന്റെ സ്വകാര്യ ബില്ലുണ്ടായി. 90 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ചെറുതായി ഒന്ന് പിരിഞ്ഞു. ഒരു അഗ്രിമെന്റോടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നായി ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചു. ലീഗിന്റെ ഡിമാൻഡ് വന്നു. രാജീവ് ഗാന്ധി മരിച്ചു പോയിട്ടും കോൺഗ്രസ് 91 ആ കട്ട് ഓഫ് ഡേറ്റ് ബാബരി മസ്ജിദ് ഒഴിച്ചു നിർത്തി ഇന്ത്യയിൽ കൊണ്ടുവന്നു. ലീഗ് രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ജനാധിപത്യപരമായി നിർവഹിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ യൂത്ത് ലീഗുകാരോട് പറയാറുണ്ട്, MSF-കാരോട്, നിങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കണം. ആന്തുരിക കാലത്ത് ആരൊക്കെയാണോ ഗാന്ധിജിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഗാന്ധിയെ കുറിച്ച് പഠിക്കണം. ഗാന്ധിജി ഒരു നല്ല ഹിന്ദുവാണ്, നമുക്കറിയാം. റാം റാം എന്ന് പറഞ്ഞ് മരിച്ചുപോയ മനുഷ്യൻ. പക്ഷേ ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച്, ഗാന്ധിജിയുടെ സ്വപ്നങ്ങളാണ് നെഹ്റു തന്റെ ജീവിതത്തിന്റെ ഇന്ത്യയുടെ മാതൃകയാക്കി കൊണ്ടുവന്നത്. ഗാന്ധിജി മരിച്ച രാത്രിയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ നെഹ്റുവിന്റെ ഒരു പ്രഭാഷണമുണ്ട്. ഗദ്ഗദ കണ്ഠനായി ആ മനുഷ്യൻ പറയുന്നുണ്ട്, ലൈറ്റ് ഹാസ് ഗോൺ, ആ വെളിച്ചം പോയി. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നെഹ്റു പറയാണ്, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, തെറ്റായി പോയോ? ആ വെളിച്ചം അണഞ്ഞിട്ടില്ല, ആ വെളിച്ചം ഇനിയുമുണ്ട്. ഈ നെഹ്റു ആരാണ്? നെഹ്റു ഒരു നിരീശ്വരവാദിയാണ്. ഈ രാജ്യത്തിലെ എത്തിസ്റ്റുകൾ ഉണ്ടല്ലോ, മതവിശ്വാസികളെ കടന്നാക്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ള നിരീശ്വരവാദികൾ ഉണ്ടല്ലോ, നെഹ്റുവിനെ കണ്ടുപഠിക്കണം. നെഹ്റു ഒരു എത്തിസ്റ്റായിരുന്നു, ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ നെഹ്റു ഭരിച്ചത് ഈ രാജ്യത്തിലെ 4599 ജാതിയും മതങ്ങളുമുള്ള ഇന്ത്യയാണ്. ഒരു മതത്തെയും വേദനിപ്പിക്കാതെ,
ആ മതങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും അധികാരങ്ങളും ഈ രാജ്യത്ത് വകവെച്ചു കൊടുത്തുകൊണ്ട് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഹിന്ദുവായ മനുഷ്യന്റെ മതബോധത്തെ മൗലികതയെ ചേർത്ത് വെച്ചുകൊണ്ട് ജയന്തി ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് രാത്രിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആലോചിക്കുകയാണ്. രാത്രി സബർമതി ആശ്രമത്തിലിരുന്ന് നേരം വെളുക്കാൻ നേരത്താണ് നെഹ്റു പോകുന്നത്. രാവിലെ ഗാന്ധിജി നെഹ്റുവിന് ഒരു കത്തെഴുതുന്നുണ്ട്, ഞാൻ പോവാണ്, അവിടെ ഇന്ത്യയുടെ പതാക ഉയർത്തലും പരിപാടികളൊക്കെ നടക്കട്ടെ, എനിക്ക് നവഖാലിയിലേക്ക് പോകണം. നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യൻ അവന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്, പുതിയ ഭരണാധികാരികൾ ചുമതലയേൽക്കുകയാണ്. ഗാന്ധിജി പറയാണ്, എനിക്ക് നവഖാലിയിലേക്ക് പോകണം, അവിടെ മനുഷ്യർ തമ്മിൽ പച്ചക്ക് കൊല്ലുകയാണ്. ഇന്നലെ പറഞ്ഞ ഒരു കാര്യം പറയാൻ ബാക്കിയുണ്ട്. നെഹ്റുവിനോട് പറയാണ്, അക്ഷരങ്ങളുടെ ജ്ഞാനമുണ്ടല്ലോ, അത് കേവലം ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോ അവിടെ മൗലികതയെ കൂടെ ചേർത്ത് വെക്കണം, ധാർമ്മികതയെ. നിങ്ങൾ മനസ്സിലാക്കണം, പറയുന്നത് നിരീശ്വരവാദിയായ നെഹ്റുവിനോട്. നെഹ്റു ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നു. ജനാധിപത്യത്തിന് ഇങ്ങനെ ഒരു സൗന്ദര്യമുണ്ട്, അതിൽ കത്തിയില്ല, കോടാലിയില്ല, ഇരുട്ടുമുറിയിലെ കൊലപാതകങ്ങളില്ല, മനുഷ്യനെ തമ്മിൽ തല്ലി തെറ്റിക്കുന്ന ഒരു കുഴപ്പങ്ങളുമില്ല. എന്നാൽ സംവാദങ്ങൾ സാധ്യമല്ലാത്ത പലരുമുണ്ട്. അതിലൊന്ന് RSS ആണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അവർ രണ്ടുപേർക്കും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അറിയില്ല. ഇന്ത്യ സ്വതന്ത്രമായ 47 ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ച രണ്ടുപേരാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് പൂനെയിലെ RSSന്റെ കേന്ദ്രവും മറ്റൊന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ കേന്ദ്രവുമാണ്. ജനാധിപത്യത്തിന്റെ മനോഹരമായ ഇടങ്ങൾ, സംവാദത്തിന്റെ ഇടങ്ങൾ അവർക്കറിയില്ല. അതുകൊണ്ടാണ് രാഹുലിനെ അവർ കളിയാക്കുന്നത്, രാഹുലിന്റെ ജാഥയെ അവർ കളിയാക്കുന്നത്, രാഹുലിന്റെ ജാഥയെ അവർ പരിഹസിക്കുന്നത്. ഒരുപക്ഷെ BJP-ക്കാരെക്കാൾ കൂടുതൽ. നേരത്തെ മുരളീധരൻ പറഞ്ഞല്ലോ, ജാഥ വന്നപ്പോ ചോദിച്ചു, കേരളം വിട്ടാൽ എവിടെ ജാഥ, എങ്ങനെ ജാഥ? അതാണോ പ്രശ്നം? ആരുമില്ലെന്ന് വെക്കുക, ജാഥയിൽ ആരുമില്ലെന്ന് വെക്കുക. ജാഥയുടെ ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ നോക്കിയോ? നിങ്ങൾ നോക്കിയോ എന്തിനായിരുന്നു അത് എന്ന്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുണ്ട്. യാത്ര തുടങ്ങുമ്പോൾ ഇന്ത്യ പരിഹസിച്ചു ആ മനുഷ്യനെ. ഈ വാർദ്ധക്യകാലത്ത് ഇയാൾക്ക് എന്തിന്റെ പിരാന്താണ്, എന്തിനാണ്? 86 ദണ്ഡിയാത്ര തുടങ്ങുമ്പോൾ ബാപ്പുജിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ദണ്ഡിയാത്ര അവസാനിക്കുമ്പോ ഗാന്ധി തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിലുണ്ടായിരുന്നത് ഇന്ത്യയായിരുന്നു. കേരളത്തിന്റെ തെരുവിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ കളിയാക്കി രാഹുൽ ഗാന്ധിയെ. കേരളം വിട്ടാൽ എന്താവും എന്നാണ് ചോദിച്ചത്, എവിടെ എത്തുമെന്നാണ് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, രാജ്യത്തിന്റെ തെരുവിൽ കർഷകന്റെ വികാരം ഏറ്റെടുത്ത് സംഘപരിവാർ കൊന്നൊടുക്കിയ കൊലപാതകങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ വേദനകൾ ഏറ്റെടുത്ത്, വിദ്യാർത്ഥികളുടെ വേദനകൾ ഏറ്റെടുത്ത് ഇന്ത്യയുടെ തെരുവിലൂടെ ആ മനുഷ്യൻ നടന്ന് കാശ്മീരിലെത്തി തിരിഞ്ഞു നോക്കുമ്പോ ആ മനുഷ്യന്റെ പിറകിൽ ഇന്ത്യയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാ, നിന്റെ കമ്മ്യൂണിസ്റ്റുകാരനടക്കം തരിഗാമി പങ്കെടുക്കുമെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. പിണറായി വിജയന്റെ ലോബി സീതാറാം യെച്ചൂരിയെ തിരുത്തി തരിഗാമിയെ പങ്കെടുപ്പിക്കില്ല എന്ന് മാറ്റിപ്പറയിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സഖാവ് പിണറായി വിജയൻ എന്തിനാണ് ഹൈദരാബാദിൽ പോയത്? എന്താണ് നിങ്ങളൊരു ഒരു സഖ്യത്തെ തട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നത്? അതിലാരാ ഉണ്ടായിരുന്നത്? KCR, പിന്നെയോ ഉണ്ടായിരുന്നത് 2 മുഖ്യമന്ത്രിമാർ, 3 4 മുഖ്യമന്ത്രിമാർ. എന്തിനാണ് ഇപ്പോൾ ഇത്ര അടിയന്തരമായി നിങ്ങളൊരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന്റെ സയൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പ്രതിപക്ഷ ഐക്യനിര എന്നല്ലേ ദേശാഭിമാനി എഴുതിയത്, ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയത്, CNews എഴുതിയത്, എല്ലാം BJP യുടെതല്ലേ? ദേശാഭിമാനി ഒഴിച്ചു നിർത്തിയാൽ എന്താണ് ഈ പ്രതിപക്ഷ നിര?
ആ പ്രതിപക്ഷ നിരയിൽ സ്റ്റാലിൻ ഉണ്ടോ? ഇല്ലല്ലോ. ആ പ്രതിപക്ഷ നിരയിൽ മമതയുണ്ടോ? ഇല്ല. ലാലുണ്ടോ? വന്നിട്ടില്ല. ഉദ്ധവ് താക്കറയുണ്ടോ? ഇല്ല. നിതീഷ് കുമാർ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ബിജു പട്നായിക് ഉണ്ടോ? ഇല്ല. എ ഐ യു ഡി എഫ് ഉണ്ടോ? വന്നിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഉണ്ടോ? ഏയ്, വന്നിട്ടില്ല. ഇതൊന്നുമില്ലാത്ത ഒരു പ്രതിപക്ഷത്തെ നിങ്ങൾ എന്തിനാ തട്ടിക്കൂട്ടിയത്? എന്നാൽ സഖാവ് പിണറായി വിജയൻ നാളെ കണ്ണു തുറന്ന് ടിവിയുടെ മുമ്പിലെങ്കിലും കണ്ടോ? കാശ്മീരിൽ അവരൊക്കെയുണ്ട്, കാശ്മീരിൽ അവരൊക്കെയുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയനും മുസ്ലിം ലീഗിനും ക്ഷണമുണ്ട്. ഞങ്ങളടക്കം കാശ്മീരിൽ ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ രാജ്യത്ത് വരുന്ന ജനാധിപത്യപരമായ പുരോയാനത്തെ തടുക്കുകയാണ്. സഖാക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആരാണ് ഈ കെജ്രിവാൾ? ആരാണ് ഈ ആം ആദ്മി പാർട്ടി? ആരാണ് അവർ? അവർക്ക് എന്താ ഇന്ത്യയിലെ റോള്? കോൺഗ്രസിനോടല്ലേ അവർ മത്സരിക്കുന്നത്? ബി ജെ പിയോടാണോ? പഞ്ചാബിൽ പോയി കോൺഗ്രസിനെ തോൽപ്പിക്കുക, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഗുജറാത്തിൽ നിങ്ങൾ ബി ജെ പിയെ സഹായിക്കുക. ആ വോട്ടിന്റെ പാറ്റേൺ എടുത്ത് നോക്ക്. സഖാവെ, ദേശാഭിമാനിയിൽ അതിന്റെ പാറ്റേൺ ഉണ്ട്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പഠിച്ചാൽ മാത്രം മനസ്സിലാകും അവിടെ ബി ജെ പിയെ സഹായിക്കാൻ. അതുമാത്രമല്ലല്ലോ, നിങ്ങൾക്ക് കെജ്രിവാളിനെ ഓർമ്മയുണ്ടോ? കെജ്രിവാൾ ഒരു രാഷ്ട്രീയ നാടകം ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അണ്ണാ ഹസാരയെ കൂട്ടി. അതിൽ സി പി എം ഉണ്ട്. കെജ്രിവാൾ, അണ്ണാ ഹസാരെ, ബാബ രാംദേവ്, ഇവിടുത്തെ സി പി എം പോളിറ്റ് ബ്യൂറോ. ഷാജിയുടെ വാക്കല്ല, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സൈറ്റ് പരിശോധിക്ക. അതിനകത്ത് പറയുന്നുണ്ട് അണ്ണാ ഹസാരയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ മുഴുവൻ പ്രകടനം നടത്തിയത് സി പി എം ആണ്. ബാബ രാംദേവിന് വേണ്ടി ഇന്ത്യയിൽ മുഴുവൻ പ്രകടനം നടത്തിയത് സി പി എം ആണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സൈറ്റിലുണ്ട്. നിങ്ങൾ ഈ അണ്ണാ ഹസാരയും ബാബ രാംദേവും ഈ പറയുന്ന കെജ്രിവാളും ഒരുമിച്ച് നിന്നാണ് അന്ന് കോൺഗ്രസിനെ താഴെ ഇറക്കാൻ അവർക്ക് പിന്തുണ കൊടുത്തത് സി പി എം ആണ്. സി പി എം കാരാ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നന്മയുടെ ഘട്ടത്തിലും നിങ്ങൾ പാർട്ടിയുടെ കൂടെയോ ജനങ്ങളുടെ കൂടെയോ ഉണ്ടായിട്ടില്ല. ജോഡോ യാത്ര ലക്ഷ്യം കാണുമെന്ന് തോന്നുമ്പോഴേക്കും നിങ്ങൾ ഇതാ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ജോഡോ യാത്രയുടെ സമാപനം എത്തുമ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന കുറെ അത്ഭുതങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഇന്ന് പത്രത്തിൽ വാർത്തയുണ്ട്, എൻ സി സി കേഡറ്റുകളുടെ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ് ഐക്യം, ഐക്യം മാത്രമാണ് ഇന്ത്യയിൽ രക്ഷയുള്ളത്, ഇന്ത്യയെ വിഭജിക്കാൻ പലരും ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രി, ഐക്യമാണ് അങ്ങയുടെ താല്പര്യമെങ്കിൽ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഭാരത് ജോഡോ യാത്രയുടെ ഭാഷാർത്ഥം എന്താണ്, താല്പര്യം എന്താണ്? നിങ്ങൾ ഐക്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജോഡോ യാത്രയെ എതിർക്കുന്നത് എന്തിനാണ്? 3,700 കിലോമീറ്റർ ആ മനുഷ്യൻ നടന്ന് കാശ്മീരിലെത്തുമ്പോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങള് കുത്തകകൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി എല്ലായിടത്തും സംസാരിച്ചത്. രാജ്യത്ത് വളർന്ന കുത്തകകൾ, അവരെ കുറിച്ച് റിലയൻസിനെ കുറിച്ച് സംസാരിച്ചു, അദാനിയെ കുറിച്ച് സംസാരിച്ചു. രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങൾ ഒരാളെ മാത്രം, ഒരു 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 കമ്പനിയെ മാത്രം നിങ്ങൾ ഇങ്ങനെ വളർത്തുന്നത് എന്ന് ഒരു 10 ഇടങ്ങളിൽ ആ മനുഷ്യൻ ചോദിച്ചു. ഇപ്പൊ എന്താ വാർത്ത എന്നറിയോ? ഹൈഡൻബർഗിന്റെ റിസർച്ച് വിങ് 2 ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ. വ്യാപാരികൾ, വ്യവസായികൾ, അധ്വാനശീലർ അങ്ങനെയുള്ളവരാണല്ലോ നേതാപുരത്തുകാർ. വിദേശത്ത് നിന്ന് വരുന്ന പണത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നവർ. നിങ്ങൾ പരിശോധിക്കുക, അദാനിക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണത്തെ ചെറുതായി കാണരുത്. അദാനി തകരുന്നു എന്നതിന് സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ. എന്തുകൊണ്ടെന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അദാനി ഒരു ഭീകരമായ തട്ടിപ്പായിരുന്നു, ആരെ പോലെ? നരേന്ദ്രമോദിയെയും അമിത്ഷയെയും പോലെ. എന്താ അവർ ചെയ്തതെന്ന് അറിയോ? നിങ്ങള് കരീബിയയിൽ പോവുക, അല്ലെങ്കിൽ മോറീഷ്യസിൽ പോവുക, അത്തരത്തിൽ ഏജന്റുമാരെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ പോയി കമ്പനികൾ ഉണ്ടാക്കുക. വേറെ പേരിൽ കമ്പനി, ഒരു ഷെയർ വരും മാർക്കറ്റിൽ, ഈ കമ്പനികൾ ഈ ഷെയർ ഒക്കെ വാങ്ങും. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പോയി, ഓഹരി വിപണിയിൽ പോയി നിങ്ങൾ പരിശോധിക്കാൻ. അപ്പോൾ അദാനിയുടെ ഷെയർ വാങ്ങിയിരിക്കുന്നത് ഒരു മൗറീഷ്യസ് കമ്പനി, അദാനിയുടെ ഷെയർ വാങ്ങിയിരിക്കുന്നത് ഒരു കരീബിയൻ കമ്പനി,
അദാനിയുടെ ഷെയർ വാങ്ങിയിരിക്കുന്നത് ഒരു യു എ ഇ കമ്പനി, ഒരു ഖത്തർ കമ്പനി. ഇങ്ങനെ കണ്ടാൽ ഷെയർ മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ പണം കൊടുക്കൂലേ? അങ്ങനെ കുറെ സാധാരണക്കാരനെ പണം പോവാണെങ്കിൽ അവിടെ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് എൽ ഐ സി ആണ്, ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ കരുത്താണത്. ഈ നാട്ടില് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ അവന്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് എത്ര പാപങ്ങളാണ് ഈ എൽ ഐ സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര സാധാരണക്കാരനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എൽ ഐ സിയും എസ് ബി ഐയും ഈ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരുപാട് എയർപോർട്ടുകൾ അദാനിയാണ്, ഇന്ത്യയിലെ ഒരുപാട് സീപോർട്ടുകൾ അദാനിയാണ്. തീരുന്നില്ല. ഇന്ത്യയുടെ വൈദ്യുതി ഉണ്ടാക്കുന്നത് 55% കൽക്കരിയാണ്. ഈ കൽക്കരിയുടെ മോണോപ്പൊളി അദാനിക്കാണ്. കഴിഞ്ഞ ആഴ്ചയില് ഋഷി സുനക്കിന്റെ അമോഷന് നമ്മുടെ ഇന്ത്യക്കാരൻ ഇൻഫോസിസിന്റെ ചെയർമാൻ നാരായണമൂർത്തി പറഞ്ഞു, ഇന്ത്യയിൽ അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമമുണ്ട്, റോഡില്ലായ്മയുണ്ട്, അടിമതി മാത്രമേ ഉള്ളൂ. ഇന്ത്യ രൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ എൽ ഐ സി പൊട്ടിയാൽ, ഒരു നീരവ് മോദി പോയതുപോലെ ഈ അദാനി എങ്ങാനും മുങ്ങിയാൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലു തകരും. നാദാപുരത്തിന്റെ തെരുവിലെ മാർക്കറ്റിൽ അത് ബാധിക്കും. ഈ രാജ്യത്തിന്റെ നെടുന്തൂണുകൾ തകരും. ഈ കുത്തകകൾക്ക്, ഈ പറയുന്ന കമ്പനികൾക്ക് അതൊരു ക്ഷീണമാവില്ല. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ നോക്കി സഖാക്കളുടെ പ്രൊഫൈൽ. എന്തൊരു സന്തോഷമാണ് സഖാക്കൾക്ക്, അദാനി പൊളിഞ്ഞിരിക്കുന്നു. സഖാവേ, അദാനി പൊളിയുന്നതിന് മുമ്പ് നീ പിണറായിയോട് ചോദിച്ചോ എന്താ പൊളിയാൻ കാര്യം? ഈ അദാനിയെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് നിന്റെ മുഖ്യമന്ത്രിയല്ലേ? വിഴിഞ്ഞത്തെ പാപപ്പെട്ടവൻ സമരം ചെയ്തപ്പോ ആ സമരക്കാർക്കെതിരെ സായുധമായി അതിനെ നേരിട്ടത് പിണറായിയുടെ സർക്കാരല്ലേ? ആർക്കു വേണ്ടി? അദാനിക്ക് വേണ്ടി. തിരുവനന്തപുരം എയർപോർട്ട്, പറ്റുമെങ്കിൽ കോഴിക്കോട് എയർപോർട്ട്, വിഴിഞ്ഞം സീപോർട്ട്, എല്ലാം അദാനിക്ക് വിറ്റുകൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? എന്നിട്ട് ആഘോഷിക്കുകയാണ്. ആഘോഷിക്കാനുള്ള ഒരു വിഷയമല്ല ഇത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നാണം കെടുകയാണ്. ഇന്ത്യ ഒരു സാമ്പത്തിക ദുർബലമായ രാജ്യമാവാൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഇതാ ബി ബി സി വന്നിരിക്കുന്നു, ദ ബോഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി നിങ്ങൾ കണ്ടു. ആ ഡോക്യുമെന്ററി ലോകത്തിന്റെ മുമ്പിൽ ഈ നരേന്ദ്രമോദി ഒരു അപകടകാരിയായ വർഗീയവാദിയാണ്, മനുഷ്യനെ കൊന്നതാണ് എന്ന് ആർക്കറിയാത്തത്? ഇന്ത്യക്കാർക്കൊക്കെ അറിയാം. ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്ററി അല്ല. G20 തലപ്പത്ത് മോഡിയാണ് എന്നാണ് സംഘപരിവാരക്കാരന്റെ ബടായി. അവൻ പറയാണ് ഇതൊരു വലിയ അതിശയമാണ്, മോഡി ലോകത്തിന്റെ തലവനാകാൻ പോവാണ്, G20 തലപ്പത്താണ്. എന്റെ സംഘപരിവാരക്കാര തനിക്ക് വിവരമില്ലെന്ന് കരുതി വെറുതെ പറയരുത്. G20 തലപ്പത്ത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യ അത്ര വലിയ മികച്ച രാജ്യമാണ് സാമ്പത്തികമായിട്ട്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ ഈ സംഘപരിവാരക്കാരൻ ആഘോഷിച്ചു, ഇയാൾ വലിയ സംഭവമാണ്. എന്നാ നിങ്ങൾ ഓർത്തോ, ലോകത്തിലെ രാഷ്ട്രനായകന്മാരുടെ മുമ്പില് കയ്യിൽ കറയുള്ള മോഡിയെയാണ് അവർ കാണുക. ബി ബി സി ഇന്ത്യയിലല്ലേ മോഡിക്ക് നിരോധിക്കാൻ പറ്റൂ? ഇനി വേറെ ലോകരാജ്യത്ത് ചെല്ലുമ്പോഴേ മോഡി ഇങ്ങനെ കോട്ടുട്ട് ബടായി പറയുമ്പോഴേ ബാക്കിലൊക്കെ ഒന്ന് നോക്കണം. മറ്റൊരു കണ്ണോണ്ട് കാണിക്കുന്നുണ്ടാവും, ഈ ചങ്ങയ്യ മറ്റത്. ആ ഇത് കണ്ടില്ലേ, ആ ഡോക്യുമെന്ററി കണ്ടില്ലേ, അവനാണ് ഇവൻ. ആളുകൾ പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ്, ഇന്ത്യക്കൊരു മോറൽ വാല്യൂ ഉണ്ട് ലോകത്ത്, ഒരു മോറൽ ഡിഗ്നിറ്റി ഉണ്ട്, അതാണ് ഇന്ത്യ. ഗാന്ധിജിയുടെ നാടായത്, അംബേദ്കറുടെ നാടായത്, ഈ രാജ്യം നെഹ്റുവിന്റെ നാടാണ്. ലോകത്തിൽ നിങ്ങൾ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഗാന്ധിജിയുടെ നാട് എന്ന നിലക്ക് അവർ ബഹുമാനിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. ഈ രാജ്യത്തിന് ഒരു മോറൽ വാല്യൂ ഉണ്ട്, അതാണ് ഇവിടെ ഇല്ലാതെയാവുന്നത്. ഇന്നിപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ, അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ വന്നിരിക്കുന്നത്. ഹിന്ദു എന്ന് എല്ലാവരും അറിയപ്പെടണം, എല്ലാവരും ഞാൻ അങ്ങനെ ഹിന്ദു എന്നറിയപ്പെടാൻ പോവാണ് എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ
എല്ലാവരും ഹിന്ദു എന്ന് അറിയപ്പെടണമെന്ന് പറയുന്നതിന്റെ സംഘീ രാഷ്ട്രീയം നമുക്ക് പിന്നെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്ന് പറയാൻ ഈ ഗവർണർക്ക് എന്താ അധികാരമുള്ളത്, എന്താ അർഹതയുള്ളത്? ഗവർണർ പറഞ്ഞത് ഞാൻ RSS ആണല്ലേ, RSS കാരൻ എങ്ങനെയാണോ ഹിന്ദു ആവുക? ഇന്ത്യ കണ്ട ഏറ്റവും സനാതനനായ ഹിന്ദു മരണത്തിന്റെ അവസാന ശ്വാസത്തിലും റാം റാം എന്ന് ചൊല്ലി മരിച്ച ഗാന്ധിജിയാണ്. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മഹാമനുഷ്യൻ ആ ഗാന്ധിജിയുടെ ഹിന്ദു എങ്ങനെയാണോ RSS-കാരൻ ഹിന്ദു ആവുക, എങ്ങനെ അവൻ ഹിന്ദു ആവുക? ഹിന്ദു ആവാൻ അവൻ എന്താ അർഹതയുള്ളത്? ഞാൻ RSS ആണെന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർക്ക് ഹിന്ദു എന്ന് പറയാൻ എന്താ അർഹത? ഇന്ത്യയുടെ സൗന്ദര്യം എല്ലാവരും ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നതാണോ? അല്ല, ഒരു മുസ്ലിം ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത്, ഒരു ഹിന്ദു ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. 4,599 ജാതിയും മതങ്ങളും അവനവന്റെ മതത്തിൽ വിശ്വസിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇന്നലെ മോഹൻ ഭഗവത് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുകയാണ്. നല്ല കാര്യം, നല്ല കാര്യം. ദയവ് ചെയ്ത് മോഡിയോട് പറ, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്ന് ഭരിക്കാൻ. കാര്യം എന്താണെന്ന് അറിയോ? ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളുള്ളത് 80%. ഓർക്ക് വേണ്ടി നിങ്ങൾ ഭരിച്ചാൽ അതിന്റെ തണലിൽ ഞങ്ങൾ കഴിഞ്ഞോളാം. ഈ ഡീസലിന്റെ വിലയൊക്കെ ഒന്ന് കുറക്കാൻ പറ, 80% ഹിന്ദുക്കളല്ലേ ഉള്ളത് അല്ലേ? എന്റെ മോദി, നിങ്ങൾ എന്താ ശരിക്കും ചെയ്യുന്നത്? ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണ്. നിങ്ങൾ പെട്രോളിന്റെ വില കൂട്ടിയാൽ ആ 80% ഹിന്ദുക്കളാ കൊടുക്കേണ്ടത്. ബാക്കി വരുന്ന എല്ലാം കൂടി ഷെയർ ചെയ്തിട്ടാണ് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കുള്ളൂ. നിങ്ങൾ ഗ്യാസിന്റെ വില കൂട്ടിയാൽ 80% ഹിന്ദുക്കൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി 20% കൊടുത്താൽ മതി ഇന്ത്യയിൽ ബാക്കിയുള്ളവര്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ എയർ ഇന്ത്യ വിൽക്കുമ്പോ അതിലെ ഓഹരി കണക്ക് പറഞ്ഞാൽ 80% ഹിന്ദു സഹോദരന്മാരുടെയാണ്. അതാണ് വിറ്റത്. ഈ രാജ്യത്തിന്റെ റോഡുകൾ തകരുമ്പോ 80% ഹിന്ദു സഹോദരന്മാരുടെയാണ്. നിങ്ങൾ ജയവ് ചെയ്ത് ഹിന്ദുക്കൾക്ക് വേണ്ടിയെങ്കിലും ഭരിക്കൂ, അതല്ലേ ചെയ്യേണ്ടത്. ഈ വിലക്കയറ്റം, ഇന്ത്യയുടെ പാസ്പോർട്ട് നാദാപുരത്തുകാർക്ക് അറിയില്ലേ? ഇന്ത്യയിലെ പാസ്പോർട്ട് ലോകത്തില് ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ടുകളിൽ ഒന്നാണ്. 85-ാമത്തെ ഗ്രേഡിലാണ് ഇപ്പോ ഇന്ത്യൻ പാസ്പോർട്ട്. നമ്മളുടെ പാസ്പോർട്ടുമായിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയാൽ ഓണറിയബിൾ ഇറങ്ങാൻ എത്ര രാജ്യത്ത് പറ്റും? ഇപ്പൊ സെർബിയ, കഴിഞ്ഞ ആഴ്ച സെർബിയ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സ്റ്റേറ്റിന്റെ വലിപ്പമില്ല. ആ സെർബിയ ഇന്ത്യക്കാരന് ഓണറിയബിൾ നിഷേധിച്ചു. അങ്ങനെ 3-4 രാജ്യത്തിലെ പോകാൻ ഉണ്ടായിരുന്നുള്ളൂ, അതും നിഷേധിച്ചു. 85-ാമത്തെ റേറ്റിംഗിലാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളത്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യ താഴോട്ട് പോവാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. പാസ്പോർട്ട് മാത്രമല്ല, അതുപോലെ തന്നെ സിനിമ. നിങ്ങൾ ഇന്ത്യയിലെ നമ്മുടെ ഹോളിവുഡ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രംഗമാണ് ഹോളിവുഡ്. വലിയ പ്രസിദ്ധമായ ഒന്നാണ് ഹോളിവുഡ്. ആ ഹോളിവുഡില് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവർ ചോദിക്കുക, ഷാറുഖ് ഖാൻ അറിയോ, അമിതാഭ് ബച്ചൻ അറിയോ എന്നാണ്. ചെറുപ്പക്കാർ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ ഒരു 10 വർഷമായി ഹോളിവുഡിൽ നിന്ന് ഒരു നല്ല സിനിമ ഇറങ്ങിയിട്ടില്ല, നല്ല സിനിമ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ പത്താൻ ഇറങ്ങിയല്ലോ. ഇറങ്ങിയപ്പോ എന്തൊക്കെയാ അവര് പറഞ്ഞത്? ആ സിനിമയിൽ അതിലെ ഡാൻസ് രംഗത്ത് ധരിച്ച ബിക്കിനിയുടെ കളറ് കാവ്യാണ്. അതെന്താ നോക്കാൻ പോണടോ, ബിക്കിനിന്റെ കളർ പച്ച ആയാലും എന്ത്, കാവ്യ എന്തായാലും, അത് അതിന്റെ കാര്യമല്ലേ, അതിലെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, അതിന്റെ പേരിൽ പത്താൻ നിരോധിക്കണം. എന്നാ ഈ സംഘ് പരിവാരക്കാരെ മനസ്സിലായിക്കോ, ഹിന്ദി സിനിമയിലെ ബോളിവുഡ് സിനിമയിലെ എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ച് പത്താൻ സിനിമ മുമ്പിലാ. എന്ന് വെച്ചാല് നീ പറഞ്ഞതൊന്നും കേട്ട് നടക്കുന്ന ഇന്ത്യക്കാരൻ മാറുകയാണ് എന്നതിന്റെ പുതിയ ലക്ഷണമാണ് സംഘ് പരിവാർ. 10 വർഷത്തോളമായി ഹിന്ദി സിനിമയിൽ നല്ല ഒരു സിനിമ ഇറങ്ങിയിട്ട് തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്യുക, മലയാളത്തിൽ നിന്ന് പോലും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യേണ്ട ഗതികേട് ഹിന്ദി സിനിമ രംഗത്തുണ്ടായി. എന്നിട്ട് ധർമ്മ സെൻസർ എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ബോർഡ് ഉണ്ടാക്കി, 10 സന്യാസിമാര് കൂടിയിട്ട് അവരിനി സിനിമ പരിശോധിക്കുമത്രേ, എന്നിട്ട് അത് കളിക്കാൻ അനുവദിക്കൂ. സന്യാസിമാര് അവർക്കെന്ത് സിനിമ,
മൂത്രം കുടിച്ച മനുഷ്യന്റെ രോഗം മാറും എന്ന് പറയുന്ന ഈ ജാതി സാധനങ്ങൾ വെച്ചിട്ട് ഇന്ത്യൻ സിനിമയുടെ അവലോകനത്തിനും സെൻസർ ബോർഡും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എവിടേക്ക് ഒരു രാജ്യം പോവാ? ഈ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ ഈ സർക്കാർ വരുമ്പോ പറഞ്ഞ സാധനമാണ് മേക്ക് ഇൻ ഇന്ത്യ. നിങ്ങള് നാദാപുരത്തുകാര് ഗൾഫിൽ നിന്ന് ഇഷ്ടം പോലെ സാധനം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? ഈ 10 കൊല്ലത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ നിർമ്മിച്ച ഒരു ഇലക്ട്രോണിക് ഉപകരണം നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ഒന്ന്, ഒരു പെന്ന് ഇല്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആകെ ഈ 10 കൊല്ലത്തിനിടയിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയത് 2000 രൂപയുടെ നോട്ടാണ്, അത് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതുമില്ല. അത് RBI ഏകപക്ഷീയമായി നിരോധിച്ചു. എങ്ങനെ നിരോധിച്ചത്? നിങ്ങളുടെ കയ്യിലുള്ള 2000 രൂപ ബാങ്കിൽ കൊടുക്കാം, കച്ചവടത്തിന് കൊടുക്കാം, പക്ഷെ ബാങ്കിൽ കൊടുത്ത 2000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരൂല. ATMൽ നിന്ന് 2000 കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ബാങ്കിൽ നിന്ന് 2000 കെട്ടുവേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല. RBI പറഞ്ഞത് 2000 വാങ്ങിക്കോളൂ, കൊടുക്കേണ്ടെന്നാണ്. അത് നിരോധിച്ചു. 10 കൊല്ലം കൊണ്ട് ആകെ ഉണ്ടാക്കിയ 2000 പോയി. ഇന്നലെയും മെനഞ്ഞാന്നുമായി. ഈ രാജ്യത്ത് ജുഡീഷ്യറിയിൽ നമുക്ക് വിശ്വാസം. പലരും പറഞ്ഞു മോദി വിലക്ക് വാങ്ങി ജുഡീഷ്യറി. അങ്ങനെ പറയരുത്, ആശങ്കകൾ അങ്ങനെ പരത്തരുത്. ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന വിധികൾ ഇപ്പോഴും പ്രതീക്ഷാ നിർഭരമാണ്. വലിയ ഒരു തർക്കം നടക്കുന്നു. ജുഡീഷ്യറിയുടെ കൊളീജിയം കൊടുക്കുന്ന ലിസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് തടുക്കുന്നു എന്ന ആരോപണമാണ് ഈ ദിവസങ്ങളിലെ ചർച്ചയായിട്ട് വരുന്നത്. അത് ഇവിടെ മാത്രമല്ലല്ലോ, അത് കേരളത്തിൽ പോലും, കേരളത്തിലെ ഗവൺമെന്റ് പോലും ജുഡീഷ്യൽ പോസ്റ്റിങ്ങുകളിൽ കളിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, ഗൗരവത്തോടെ ഈ രാജ്യത്തിലെ പ്രയാണങ്ങളിൽ, മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ലീഗുകാരൻ എന്ന നിലക്ക്, ലീഗുകാരന് രാഷ്ട്രീയത്തെ സമഗ്രമായി പരിശോധിക്കുകയും ഉൾക്കാഴ്ചയോടെ നിരീക്ഷിക്കുകയും ചെയ്യൽ ബാധ്യതയാണ്. സൂക്ഷിക്കുക, BJP മൈനോറിറ്റിക്കെതിരായി നടത്തുന്നത് ഫിസിക്കൽ അറ്റാക്ക് ആണ്. എന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷം CPM മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്റലക്ച്വൽ അറ്റാക്ക് ആണ്. രണ്ടും അപകടകരമാണ്. ഫിസിക്കൽ അറ്റാക്ക് ഒരുപക്ഷെ ഇതൊരു രണ്ടാം പൊന്നാനിയാണ്. ഈ നാദാപുരം രണ്ടാം പൊന്നാനി എന്ന് കേരളത്തിലെ മുസ്ലിം സാംസ്കാരിക രാഷ്ട്രീയത്തെ, ചരിത്രത്തെ പരിശോധിച്ചാൽ നാദാപുരത്തെ പള്ളിയൊക്കെ അത്തരമൊരു ചരിത്രം പറയുന്ന ഇടമാണ്. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷ്മതയോടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ ആഴ്ചയിൽ എളമരം കരീം അടക്കമുള്ളവർ നാദാപുരത്ത് വന്നു, വീടുതോറും ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിനിൽ എന്താണ്ടായിരുന്നത്? നിങ്ങൾ എളമരം കരീമിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. എളമരം കരീം കോഴിക്കോട് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാദാപുരത്തെ മുസ്ലിം പെൺകുട്ടികള്, കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നത് തീവ്രവാദം വളർത്താനാണ് എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള അപകടം എളമരം കരീം വ്യക്താക്കണം, CPM വ്യക്താക്കണം. ഞങ്ങളുടെ പെൺകുട്ടികൾ ലോകത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലുണ്ട്, ഇത് പഴയ നാദാപുരമല്ല. എളമരം കരീം അറിയണം, ഇത് പഴയ കേരളവുമല്ല. സ്കൂൾ യുവജനോത്സവത്തില് ഒരു 40 കൊല്ലം മുമ്പുള്ള ഭാഷ വെച്ച് നിങ്ങൾ കളിയാക്കുന്ന മാപ്പിള കുട്ടികളല്ല ഇവിടെ ഉള്ളത്. അവരൊക്കെ ഒരുപാട് വളർന്നു, ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ. എവിടെ നിന്നറിയങ്ങളിപ്പോ ഞാൻ പല യോഗങ്ങളിൽ പോയിട്ട് രക്ഷിതാക്കളോട് പറയുന്നത് ഇപ്പോ എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് CHO പറഞ്ഞത്, പൂക്കോയത്തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ്. ഇപ്പൊ എന്താ സ്ഥിതി അറിയങ്ങൾ? നാദാപുരത്തുകാരൊക്കെ 19 വയസ്സാകുമ്പോഴേക്കും മോനെയും കൂട്ടിയിട്ട് ഗഫ്റ്റ് ചെയ്ത് നോക്കാൻ മോനെയും കൊണ്ടങ്ങ് പോവും. മോള് ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു 26 വയസ്സൊക്കെ ആകുമ്പോ, 25 വയസ്സാകുമ്പോ, കല്യാണം ആകുമ്പോ മോനെയും കൂട്ടി ഇങ്ങോട്ട് വരൂ. എന്നിട്ട് പെണ്ണ് നോക്കലാണ്, നോക്കലോ നോക്കലാണ്. ഇവന്റെ കയ്യിലെടുത്ത് +2 സർട്ടിഫിക്കറ്റാണ്. നോക്കുന്ന പെണ്ണ് MA പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്, ഡോക്ടറേറ്റാണ്. എവിടുന്ന് പെണ്ണ് കിട്ടണം? അവസാനം കണ്ണും പൂട്ടി ബിസ്മിയും ചൊല്ലൊരു കെട്ടലാണ്. ഞങ്ങളുടെ ആൺകുട്ടികളെ നിരിയതാണ്, മനസ്സിലായോ നിങ്ങള്? എന്നിട്ട് ആ പെൺകുട്ടികളെയാണ് നിങ്ങൾ മോണാക്കിൽ കളിയാക്കണത്. നിങ്ങൾ നാദാപുരത്തെ പെൺകുട്ടികളെ കണ്ടുക്ക, അങ്ങനെ പാട്ടില്ലേ, കണ്ടുക്ക. ഈ മലബാറിലെ പെൺകുട്ടികളെ കണ്ടുക്ക,
Elam ada garibun kuterum. Nyangal tiurwaan dagam buwalla. Nyangal da makal itirin nanai. Dalki yunu bosutil januil poit nenju biric samsari kan dorang yepo. Nenek aku corian. Ale. Adine parayan. Adine parayan. Padukka padukke ini kutegalilek madanira sate kundu beri gayan. Yana inda priya patah sahodra maru parayan ada. Ini nenggal suucikan. Ini ceria uru kadandu gaya itu ala. Kerala tera UDF ne, ah UDF ne league bogo, CPM cerio, yang nak cawat itu media perbendaharaan ke bankera corcilan ala, valya corcilan ala, adi renda mata karyan. Ini CPM garan nak kuda, agilan dia Muslim league unda iran ala. Yang dina agilan dia Muslim league CPM butte bonda dar, seatnya daraka, parlimen seatnya persna, ala. Syariatnya persoalan, syariatnya persoalan. Govinda macam league na nana ke parade, padukka manikkan ada ni mumbu. Sondam parti gile, budhi jibi gila ni parade kena. Shastra sahijte parisagal odum, adhyaba gile ni dalgal odum, bukasa karin odum parayaan parayanam. Madatta kaliya kena nirtan, madatta parihasi kena nirtan. Vishwasigal kada gile padukka padukka nuran ni gaiktan. Enda magan. Diva ya failan, abang hendak, saya pernah kekiliya, ya sah failan, ini pernah ini rencana kelilie, saya nak beri orang pernah ini dah, aduh guna kerana malah, apa kerana keramaan, ceruda malah ini peristam, kadinya hancur ilah, niaga bala apa kerja commission, surat tu bitta, uru statement berat tu benda lah, ini dah iru ada, ini dah adanya kata pernah ada, niaga di school le, dah korang macam mana ini pernah kelilie. Nada berituk orang eh, macam mana la salan? Inda berita tu, ninggal ni, adhya bagenai. Inda ana sir inda beli kereta. Adhya bika ye, madam inda beli kereta. Karena nam, panna ane, ana ane mancilau. Adonde, ini teacher inda beli cahari. Aba korang alagel trola ki, govinda macam, ini govinda teacher inda beli kiam. Pasal tu tamasha allah. Janda mata bala bagai sekap mission de persoalan dari orang le. Ia anu pendum. Bera-bera yang manusia kita hendak korupalah. Ini karya yang kita jodikan. Kadinya aje le kahira ni le uru valiye nuusan dari agalah. Kem saji general equality kadire samsaari cuanah. Nyan general equality kadire ane league kadire ane. Nyangal gender equality kadire ane. Nyangal gender justice ni le gude ane. Gender justice ane perdanam. Ada endari. Ninggal de I gender equality endariyo. Pendiri wala rap, tolin daparap, ainda perut keberadaan. Shailaja teacher, engkau wala noli. Enda yadu bagat tu batera sammel tu lirika, waya mudi katanam, samzari keret. Adu beri pendiri aku wala cerlu. Enda sagau manzila kiko, sahadi keli tanggal ipa persenge cipoile. Nggal persenen da, enda parnya ariyo. Nggal parti keli ambatto nusha da manam pendiri nggal anu. Ina pina nggal ura ambade ambada aki kuro. Ninggalu barat gender equality agan le, sama-sama. Nanggalu membership kudel pendengar kana pendengar kudu. Abery berikan yoga ni agan berikan. India berikan itu India agan ti agan kil India agan ti. Shaila jadi itu mukjiamandra ninggalu sama di kulia. Ninggalu ke gender equality agan. Nanggalu gender justice agan. Kolla abu nabe agan kil. Abery uyeran joli lepote. Abery kudu matil. Adine nerun nurai marate. Abery business iyate. Khadija radhiyallahu anha yariyo ningalku ee sagakalku Allahuvinte prabhadagan sallallahu alaihi wasallam ningale Allahuvine arjude Khadija radhiyallahu anhude taatikude businessile allalle ella undakkunnathu pakshe Khadija radhiyallahu anha valiya businessukari ennittu businessilekku Allahuvinte prabhadagan angattu kootaanu kaaranam prabhadagare aa naattil oru market undu al amin angine Adine bishwasya. Ana business le Mumbai le, Khadija radhiyallahu anha. Kadi bulu beri ada bete. Peninggal, ninggal entah tu, kuttigal udah buat le parayan. Bariya persabichal, alhamdulillah. Bariya persabichal tu parane lo, pertama le lo. Bariya ane saudara persabikar. Adengilum samadi jallo. Bariya persabichal, ninggal kuttigal ke an pen entah betiasa tu toysu bangir. An pen ini betul asal dari bahasangan lalu bangir itu. An ini yang pen ini yang betul asal dari perut itu. Awalan itu beli kerja, awalan itu beli kerja.
എന്നിട്ടോ ഇവര് വലുതായിട്ട് ഉമ്മാനോട് വന്നിട്ട് പറയണം, ഉമ്മ ഞാൻ പെണ്ണാണ്, അപ്പൊ വിശ്വസിച്ചാൽ മതി എന്നാണ്. മനസ്സിലായങ്ങള്? എടോ ഈ ഈ വ്യത്യാസത്തിന്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ വ്യത്യാസത്തിന്റെ, ഈ ജെൻഡർ ഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടിസ്ഥാനപരമായ ഘടകം എന്താണ്? അത് നിങ്ങളൊന്ന് പറ. നിങ്ങള് പിണറായി വിജയന്റെ ഈ ഈ സ്കൂളില് ഇതാ അധ്യാപകർ പറകിലുണ്ട്, ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, ഒരു സെൽഫ് ഡിക്ലറേഷൻ. എന്താ അറിയോ, ഞാൻ ചെറുപ്പം മുതലേ നാദാപുരത്ത് വന്ന് പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ഈ ലീഗിന്റെ ഒരു ഭാരവാഹിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, എന്ത്, ഞാനൊരു പെണ്ണാണ്. അങ്ങനെ പറഞ്ഞാൽ നാളെ എനിക്ക് വനിതാ ലീഗിൽ മെമ്പർഷിപ്പ് തരണം. അങ്ങനെയാണ് നിയമാണ്, ഇവര് പഠിപ്പിക്കുന്ന നിയമാണ്. നാളെ നിങ്ങളുടെ മകൾക്ക് മകന് സ്കൂളിൽ നിന്ന് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ചെയ്താൽ അവന് പെൺകുട്ടികളുടെ അടുത്ത് പോയിരിക്കാം, അവൾക്ക് ആൺകുട്ടികളുടെ സീറ്റിലിരിക്കാം. ഇപ്പോഴും സ്കൂളിൽ പിണറായി വിജയൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ അതിന്റെ LGBTQ പോകുന്നില്ല. LGBTQIA+ സ്പെക്ട്രമാണ്, അങ്ങനെയാണ് അതിന്റെ. ഇതെന്താ LGBT എന്നൊക്കെ കേട്ടത് ആൾക്കാർ പറയും, വിചാരിക്കും തിരക്കല്ലാത്ത പരിപാടിയാണ്. ഒന്ന് ലെസ്ബിയൻ, ഒന്ന് ഗേ, ഒന്ന് ബൈസെക്ഷൽ, അത് കഴിഞ്ഞാൽ LGBT ട്രാൻസ്ജെൻഡേഴ്സ്, ഒരു ഡിസേർവിംഗ് കമ്മ്യൂണിറ്റിയാണ്. ക്യൂ അപകടകരമാണ്. ഐ ഇന്റർസെക്സ്, എ അസെക്ഷൽ, അതും രണ്ടും ഡിസേർവിംഗ് ആണ്. ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ പേര് കേൾക്കുമ്പോൾ? തരക്കടില്ല എന്ന് വിചാരിക്കണ്ട, ഇത് നാട്ടിലെ തല്ലിപ്പൊളി പരിപാടിയുടെ പേരാണ്. എന്ന് വെച്ചാൽ ആണും ആണും തമ്മിൽ സെക്സ്, പെണ്ണും പെണ്ണും തമ്മിൽ സെക്സ്, ആണും പെണ്ണും പെണ്ണും ആണുമായിട്ടുള്ള മിക്സഡ് സെക്സ്. ഈ പരിപാടിക്ക് നാട്ടിൻ പുറത്ത് തല്ലിപ്പൊളി പരിപാടി എന്ന് പറഞ്ഞതിനാണ് TVയിൽ ഷാജി തല്ലിപ്പൊളി പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ മരിക്കണവരെ ഈ പരിപാടിക്ക് തല്ലിപ്പൊളി പരിപാടി എന്നേ പറയുള്ളൂ. അത് ഈ സ്റ്റേജ് ആയതുകൊണ്ടാണ്, സ്റ്റേജ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന്റെ പേര് നാട്ടിൻ പുറത്ത് കുറച്ചുകൂടി മോശമാണ്. മനസ്സിലായില്ല ഞങ്ങള്? ഇതിന് തല്ലിപ്പൊളി എന്നല്ലാതെ എന്നോടൊരു പള്ളിലച്ചും വിളിച്ചിട്ട് പറഞ്ഞു, സർ കൈ പിടിച്ച് മുത്തണം എന്നുണ്ട്, ഇതിനേക്കാളൊരു വാക്ക് വേറെ പറയാനില്ല എന്നാണ്. എടോ ഇത് ആരാ അംഗീകരിക്കുക ഈ ഏർപ്പാട്? ഈ ഏർപ്പാടിന്റെ മറവില് നിങ്ങള് ട്രാൻസ്ജെൻഡേഴ്സിനെയും ഇന്റർസെക്സുകാരെയും അസെക്ഷലുകളെയും ഇതിൽപ്പെടുത്തരുത്. അവര് പാവങ്ങളാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് പകുതിയെങ്കിലും പാവാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാല് ആണായി പറക്കുക, പെണ്ണിന്റെ ലിംഗബോധം ഉണ്ടാവുക, പെണ്ണ് പെണ്ണ് എന്ന വികാരം. ചിലർ ലിപ്സ്റ്റിക് ഇടും, പെൺകുട്ടികളെ ഡ്രസ് ഇടും, അങ്ങനെ ഒരു ഒരു ജെൻഡർ ഡിസോറിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ജെൻഡർ ഡിസോറിയ. അത് അവർക്ക് ബാധിക്കും. ഇത് വന്നാല് അപകടകരമാണ്. ഈ സഖാക്കൾ പറയുന്ന എന്താ അറിയുന്നത്, മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റുക എന്ന് വെച്ചാൽ ആണ്, ആണിന്റെ എല്ലാം ശാസ്ത്രക്രിയ നടത്തിയിട്ട് ലിംഗം മാറ്റി അവൻ പെണ്ണാവണമെന്ന്, മനസ്സിൽ പെണ്ണായതുകൊണ്ട് അതാണോ ചെയ്യേണ്ടത്? യഥാർത്ഥത്തില് ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറ്റല്ലേ വേണ്ടത്? നിങ്ങൾ അറിയുമോ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഞാൻ വിശദീകരിക്കില്ല. ഒറ്റ കാര്യം കാര്യങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മതം ഈ നാട്ടിലുണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ട്, സാമൂഹ്യ ക്രമമുണ്ട്. നമ്മളൊക്കെ ഒതിയാർക്കത്തിന്റെ ഘടകം അതാണ്. ഇപ്പൊ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക നേതാക്കന്മാരെ, എന്തൊരു ഒതിയാർക്കത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോ സദസ്സിൽ നോക്കിയാൽ എന്തൊരു അധപങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ, സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാ. നമ്മളെ മനസ്സിലൊക്കെ ഉള്ള ആഗ്രഹവും നമ്മളെ മനസ്സിലൊക്കെ ഉള്ള വികാരമൊക്കെ വെച്ച് നോക്കിയാൽ ഈ നാട് നമ്മൾ കൂട്ടിച്ചോറാക്കൂലേ? പിന്നെന്താ അങ്ങനെ അടങ്ങി കൂത്തിർക്കണത്? അത് ശരിയല്ലാന്ന് തോന്നിയോണ്ടാണ്. മതം പറയുന്നു അത് തെറ്റാണ്, ഹറാമാണ്, മോശമാണ്, സമൂഹം പറയുന്നു അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ടാണ്. നിങ്ങളിപ്പോ ഈ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ രാത്രി ആരും കാണൂലല്ലോ, നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കാണ്, പടച്ചോനെ എന്റെ മക്കളെ നീ എന്നെ പോലെ ആക്കണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കൂല. കാരണം എന്താണ്, എന്റെ മക്കൾ നന്നാവണം എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ മോശം എനിക്ക് അറിഞ്ഞോണ്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കൂല, ആരും പ്രാർത്ഥിക്കൂല. നിങ്ങളിപ്പോ തൽക്കാലം എന്റെ കാര്യത്ത് കൈയടിക്കാൻ നിൽക്കണ്ട, എല്ലാവരും പ്രാർത്ഥിക്കൂല. എന്താ കാര്യം എന്ന് അറിയങ്ങള്, നമ്മൾ എത്രത്തോളം മോശമാണെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഈ സാമൂഹ്യ ക്രമം നിലനിൽക്കേണ്ടതിന്റെ ബോധ്യം കൊണ്ടാണ്. അതിന്റെ കെട്ടങ്ങാലും അടിഞ്ഞു പോയാലുണ്ടല്ലോ ഈ നാട് തകർന്നു പോകും.
ഈ സോഷ്യൽ സിറ്റുവേഷൻ അപകടപ്പെട്ടു പോകും. മതം നമ്മളിൽ നന്മ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ മതത്തിന്റെ സകല ചിഹ്നങ്ങളെയും തകർക്കുന്നത് ഈ സാമൂഹ്യ ക്രമത്തെ അവസാനിപ്പിക്കാനാണ്. ഇത് ഈ ആണും പെണ്ണും എന്നൊക്കെ പറയണത് ഞാൻ ജോണിക്കുന്നത് മനുഷ്യന്മാരിൽ മാത്ര സി പി എമ്മുകാരാ എന്താ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി? ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നതുകൊണ്ട് പോത്തും എരുമയും തമ്മിലുള്ള വ്യത്യാസം മാറുമോ? പശുവും കാളയും തമ്മിലുള്ള വ്യത്യാസം മാറുമോ? ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മരങ്ങളിലാണും പെണ്ണുല്ലേ? പൂക്കളിലാണും പെണ്ണുല്ലേ? കായ്കളിലാണും പെണ്ണുല്ലേ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അധ്യാപകന്മാർ പഠിപ്പിക്കട്ടില്ലേ? ആൺപൂവ് വണ്ട് പോയി ആൺപൂവിലിരിക്കും, വണ്ടിന്റെ കാലിൽ പൂമ്പടി തട്ടും, ആ വണ്ട് നേരെ പറന്ന് പെൺപൂവിലിരിക്കും. പരാഗണം, പരപരാഗണം എങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്ന സാധനമാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നതുകൊണ്ട് ഇനി സഖാക്കള് പരപരാഗണങ്ങൾ നടത്തുമോ? പോയിട്ട് ഇതെന്താ അസംബന്ധമാണ്? ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്. കേവലം സീറ്റുകളുടെയും രാഷ്ട്രീയ സഖ്യങ്ങളുടെയും പ്രശ്നമല്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടി 75 കൊല്ലം മുമ്പ് പറഞ്ഞത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. അഭിമാനകരമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചു.